ഹായ് എവരിവൺ, എല്ലാവർക്കും ഷിനാസ് വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസ് അവസാനിക്കുന്നു ഉണ്ണിയിൽപാലത്തിൻ്റെ അവിടെ കേട്ടോ. ഉണ്ണിയിൽപാലം വലിയ അണ്ടർപാസിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ആ വലത്ത് ഭാഗത്ത് തലക്ക പോകുന്ന റോഡ് കാണുന്നത് വളാഞ്ചേരി കോഴിക്കോട് ഭാഗമാണ്. നേരെ പുറകു ഭാഗം തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്ന കേട്ടോ, തൃശ്ശൂർ ചാവക്കാട് ഏരിയയ്ക്ക്. അപ്പോൾ ഇവിടെ ഷീറ്റൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് കോൺക്രീറ്റിന് മുന്നോടിയായിട്ടുള്ള ഷീറ്റൊക്കെ ഗ്യാപ്പുള്ള ഷീറ്റ് അടിക്കുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ സപ്പോർട്ടിനെ ഞങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സപ്പോർട്ടായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല തകൃതിയിൽ തന്നെ വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കയ്യാർ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഗർഡറിൻ്റെ അടിയിൽ വരുന്ന താൽക്കാലികമായിട്ട് വെക്കുന്നത് കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായതിനു ശേഷമേ ഉള്ളൂ അത് അവിടുന്ന് മാറ്റുന്നത് കേട്ടോ. ഉള്ളില്ലേ, ഇവിടെ കമ്പിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല കിടിലും പച്ച കമ്പി എത്തിയിട്ടില്ല കേട്ടോ, കോട്ടടിച്ചിട്ടുള്ള. അതെ, ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരുപാട് മണ്ണൊക്കെ കൂടുന്ന ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണുകളൊക്കെ ഇവിടെ വന്ന് തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗം നീട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഉപാലത്തിൻ്റെ ഭാഗം. ഇവിടെ കുറച്ച് ഏരിയ 200 മീറ്ററോളം സർവീസ് റോഡ് വരുന്നുണ്ട് ഈ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് മണ്ണൊക്കെ തട്ടി വരുന്നുണ്ട്, കാരണം അണ്ടർപാസിൻ്റെ ആ ഹൈറ്റ് വരെ ഇവിടെ മണ്ണിട്ട് പൊക്കി വരുന്നല്ലോ. പിന്നെ ഇവിടുത്തെ റോഡ് വളരെയധികം മോശമായിട്ടുണ്ട് കേട്ടോ. ആ നനയും അതുപോലെ തന്നെ വണ്ടികൾ പോയിട്ടൊക്കെ ആയിട്ട് ആകെ ഒച്ചപ്പാടാണ് വണ്ടിക്ക് ഇപ്പോൾ. അപ്പോൾ ഇവിടെ എന്തായാലും നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ കൂടുന്ന് ഉയർത്തി തുടങ്ങാനുള്ള ആദ്യഘട്ട പരിപാടി എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരുപാട് ഭാഗത്ത് നിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളങ്ങനെ കുറച്ചങ്ങ് പോകുന്ന കഴിഞ്ഞാൽ ഒരു തോടുണ്ട് കേട്ടോ, ചെറിയൊരു തോടാണ്. ആദ്യം നമുക്ക് ആ പഴയ തോട് കാണാം, എന്നിട്ട് ഈ പുതിയ തോട് കാണാം. അപ്പോൾ അതിൻ്റെ ആ വലുപ്പത്തിലുള്ള മാറ്റം കണ്ടില്ലേ, ഇതാണ് കേട്ടോ പഴയ തോടാണ് ഈ കാണുന്നത്. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വറ്റിക്കിടക്കുകയാണ്. ഇതിൻ്റെ 2-3 ഇരട്ടി വീതിയിലാണിത് ഇവിടെ വരുന്ന തോട് കേട്ടോ, കണ്ടില്ലേ. ഇതാണ് പുതിയത്. പക്ഷേ ഇവിടുത്തെ ഫൗണ്ടേഷന് കണ്ടില്ലേ, അവിടെ 2 സൈഡുക്കും സ്ലോപ്പായി കണ്ടട്ടോ. അതായത് നമ്മുടെ അവിടെ അണ്ടർപാസിൻ്റെ അവിടെ ചെയ്തിട്ടുള്ള അതേ ഒരു ഫൗണ്ടേഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ അവിടെ ഇങ്ങനെ സ്വാഗതമാട് ഭാഗത്ത് ആ കുണ്ടുള്ള ഭാഗത്ത് സൈഡ് വാൾ കെട്ടുന്നിടത്തും അവിടെ ഫൗണ്ടേഷനും ഏകദേശം ഇതേപോലെ തന്നെ ഉണ്ടോ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കമ്പി കെട്ടുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സൈഡിലെ ഫൗണ്ടേഷൻ്റെ വർക്കും കുറച്ച് കയറ്റി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്ന ലൈനിൻ്റെ ഭാഗത്തുള്ള ഇതാണ് കമ്പിയൊക്കെ കിട്ടുന്നത് കേട്ടോ. ഫൗണ്ടേഷനിലെ നല്ല തകൃതിയായിട്ട് തന്നെ ഇപ്പോൾ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, ഇവിടുന്നാണ്ട് വിട്ടോക്കെ കേട്ടോ. അപ്പോൾ അതെ, നമ്മളങ്ങനെ കാട്ടിപ്പെരുത്തി അണ്ടർപാസിൻ്റെ അവിടെ ചെറിയ അണ്ടർപാസിൻ്റെ അവിടെ വന്നിട്ടുള്ളത്. ആ ഭാഗം കാട്ടിപ്പെരുത്തി കറുത്തല ചുങ്കം ഇത് നേരെ വളാഞ്ചേരി കേട്ടോ. 1800 മീറ്റർ പോയ വളാഞ്ചേരിക്ക് എത്തും. നല്ല ഇതൊക്കെ ആദ്യം തന്നെ ഒരുപാട് കാലമായിട്ടത് ഒരുപാടായി വർക്കൊക്കെ കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇനിയിപ്പോൾ ഡിവൈഡറിൻ്റെ ആ ഒരു ഭാഗത്ത് കമ്പി കെട്ടാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ ആ ഒരു പോർഷൻ ഫില്ലാക്കാണ്ടിട്ട് കമ്പി കെട്ടി ഫില്ലാക്കാണ്ട് ആ വർക്കുകളുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും പാടി മുമ്പോട്ട് പോയി നോക്കാം. മക്കളെ, ഇവിടെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് വീഡിയോ ചെയ്ത ടൈമിൽ ഏകദേശം ഇതുപോലെ കമ്പി കെട്ടി ക്ലിയറാക്കുന്ന വർക്കായിരുന്നു കേട്ടോ ഇവിടെ നടന്നത്. ഇപ്പോൾ ഏകദേശം കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ കട്ടി നോക്കി ആ കോൺക്രീറ്റിങ്ങിൻ്റെ ആ ഒരു കനം അതാണ്. ഇതാ ഡിവൈഡറിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ, നമ്മുടെ സെൻട്രൽ ഡിവൈഡറിൻ്റെ പോർഷൻ. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഈ ഭാഗത്തുള്ള നടപ്പാതയുടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയറിൻ്റെ അത് പാലിൻ്റെ കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. മുകളിൽ ഷീറ്റൊന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര അടിയിൽ നിന്നാണ് ഇത് പൊക്കി കൊടുക്കണേ നോക്കി നിങ്ങൾ. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ പൊക്കി വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ ഏകദേശം ഈ ഹൈറ്റ് വരെ ഇനി മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കേണ്ട വർക്കൊക്കെ നടക്കാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ചെറിയൊരു തോടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാൽ, അതായത് ഇതിൻ്റെ 3-4 ഇരട്ടി മറ്റേ തോടിനേക്കാളും വീതി കുറവാണ്ട്. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ വീതി കുറവാണെങ്കിലും അവിടെക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീതി ഉണ്ട്. ഒരു മിനി പുഴ ഇങ്ങോട്ട് തന്നെ ഒഴുകാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ.
അവിടെ വർക്കേഴ്സ് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മുടെ മഞ്ഞ ക്രെയിന്, ഡബിൾ മഞ്ഞ ക്രെയിന് അവിടെ ഉണ്ട് കേട്ടോ, രണ്ട് മഞ്ഞ ക്രെയിനും. എൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്നുള്ള, അപ്പം നമ്മൾ നോക്ക്. അങ്ങനെ മക്കളെ, നമ്മളൊരുവിധം ഈ ഒരു ഭാഗത്തോട്ട് കയറിയിട്ടുണ്ട്. എവിടെയാണ്? ഈ ഒരു തോടിന് കുറുകളെ രണ്ടാമത്തെ ഭാഗത്തുമ്പ. ഇവിടെയൊക്കെ ഏകദേശം ഉണ്ട് ക്ലിയർ ഇതാകൊണ്ട് കേട്ടോ. അത് ആ ചൂടിൻ്റെ ഒരു ഇതാണ്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നല്ല നന കൊടുക്കണം കേട്ടോ. അപ്പോൾ നനക്ക് കുറവാണ്, ഇതുകൊണ്ട് നന കുറവായിരിക്കില്ല, ആ ചൂടിൻ്റെ ശക്തി കൊണ്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നന ഡബിളാക്കി ചെയ്യേണ്ട, സാധാരണ നനക്കണേക്കാളും ഡബിളായി നനക്കണം. കാരണം ഇപ്പോൾ ചൂട് കാലമാണ്. അതെ, അടിയിലുള്ള ഹോളൊക്കെ കേട്ടോ. ഇതാണ് നടപ്പാത കേട്ടോ. ഈ ഒരു വീതി ഡിവൈഡറിന് വന്നിരുന്നെങ്കിൽ ഒന്നും പാടിയും പൊളിയായിരുന്നു. അപ്പോൾ അതെ ഇത്തരത്തിലാണ് കേട്ടോ. അയ്യോ, ഇതാണ് നടപ്പാത. ഈ ഒരു ഗ്യാപ്പ് മൂന്നാൾക്കൊക്കെ ക്ലിയർ ആയിട്ട് നടന്നു കേട്ടോ. അല്ല, പക്കായിട്ട് എന്ത് വിശാലമായിട്ട് പരന്ന് നടന്നു പോവാം. അതിങ്ങനത്തെ ഈ ഒരു പാലങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ തോടിന് പുറകെയുള്ള പാലങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഈ നടപ്പാതകൾ ആ ഏരിയകളിലൊക്കെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വെഹിക്കിൾ ഓവർപാസിൻ്റെ ആ ഒരു പോർഷനിലും നടപ്പാത വരുന്നതാണ് അറിയാൻ കഴിഞ്ഞ്. എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. കുറ്റിപ്പുറം പാലത്തിന് ഏകദേശം ഇതേപോലെ തന്നെ കേട്ടോ നടപ്പാതകൾ. അപ്പോൾ ഇവിടെ ഒന്നും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് മാത്രം കോട്ടിങ് അടിച്ചിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മളൊന്ന് കണ്ണ് തെറ്റിയ അവർ കോട്ടിങ് അടിക്കാതെ വൺ റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ ഇതിനെ നടക്കുക എന്നുള്ളത്. അതായത് ആ വലിയ ചാനലുകളൊക്കെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തട്ടടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആംഗിളും ചാനലുകളൊക്കെ വന്നിട്ടുള്ളത്. ആരോ ഡ്രോണ് പറത്തുണ്ടല്ലോ. ഇതെനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു യൂട്യൂബർ ആയിരിക്കണം. ഡ്രോണ് പറത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ കാറിലുള്ളവരാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അവർ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ചെറ്റി പറ്റുന്നുണ്ട്. കമ്പികളൊക്കെ കെടുക്കണുണ്ട് അല്ലേ, മുട്ടിപ്പാല എന്താ പറയണ്ടേ. അതെ, ഇവിടെയൊക്കെ തട്ട് വെച്ചിട്ടുണ്ട്. ആണ് സെൻട്രൽ പോർഷൻ, സെൻട്രൽ പോർഷനാണ് ഈ കാണുന്നത് അല്ലേ. അല്ലെങ്കിൽ പതുക്കെ നമുക്കിതിൻ്റെ താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കി ആ മഞ്ഞക്കറേൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണിച്ചുതരാം. ഇവിടെ നിന്ന് എത്രത്തോളം വിസിബിലിറ്റി കിട്ടും എന്നറിയില്ല. എൻ്റെ ഈ കയ്യിൻ്റെ ആ പോയിൻ്റ് അവിടെയാണ് നമ്മുടെ വട്ടപ്പാറ കുന്ന് തുരന്നു കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്തായാലും കൂടുതൽ വർത്തമാനം പറഞ്ഞ് വീഡിയോ ലാഗ് അടിപ്പിക്കുന്നില്ല, ഞാൻ പതുക്കെ ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. കാഴ്ചയിൽ നമുക്ക് വലിയ ബലം തോന്നില്ല എന്നുണ്ടെങ്കിലും വെൽഡിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റാണ് കേട്ടോ, പക്കായിട്ട് തന്നെയാണ്. ഇവിടെയൊക്കെ കൂടുതൽ കോട്ടിങ് അടിക്കാത്ത കമ്പികളിപ്പോൾ കെ എൻ ആർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുവിധമൊക്കെ കൂടുതലും കോട്ടിങ് ഉള്ളതാണെങ്കിലും ഇടയിൽ കൂടെ കോട്ടിങ്ങൊക്കെ ഒഴിവാക്കിയിട്ടുള്ള കമ്പികളും കൊടുക്കുന്നുണ്ട്. അതെ, നമ്മുടെ റെഡിമെയ്ഡ് ഡ്രൈനേജാണ് കാണുന്നത്. അതിൻ്റെ തട്ട് ഷീറ്റാണ് കേട്ടോ കാണുന്ന അടിയിൽ. ഇതുമൊക്കെ ഒരു മഞ്ഞ കളർ നിങ്ങൾക്ക് കാണാം. അതായത് ഉണ്ടാക്കിയ ആ ഒരു ടൈമിലുള്ള ആ ഒരു ഡേറ്റ് അതിന് മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ. ഓരോന്നും കഴിഞ്ഞ വർഷം 11-ാം മാസത്തിലൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. അത് ചിലതൊക്കെ ഏറ്റവും പഴക്കമുള്ളത് 25-11 കേട്ടോ, 25-11-22. പിന്നെ നമ്മുടെ ആ ഡിവൈഡറിൻ്റെ ആ ഒരു ആകൃതിയിലുള്ള ഡിവൈഡറിൻ്റെ മിനി എന്താ പറയുക, റെഡിമെയ്ഡ് ഡിവൈഡർ. നമ്മുടെ റോഡ് സൈഡിലൊക്കെ അണ്ടർ പാസിനൊക്കെ വേണ്ടിയിട്ട്, ഓവർ പാസിന് വേണ്ടിയിട്ടൊക്കെ കൂടി എടുത്തിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ സൈഡിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വലിയ ടൈപ്പും വരുന്നുണ്ട്. അതെ, ഈ നീല പാക്കറ്റിൽ കെട്ടുന്നതിന് ബെയറിംഗ് ഉണ്ടോ. നമ്മുടെ ഗർഡറിൻ്റെ അടിയിൽ വെക്കുന്ന കഷ്ടപ്പെട്ട സെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാബിളോളും ലൈറ്റിൻ്റെ ആ ഭാഗത്തേക്ക് വെക്കുന്ന ക്യാബിളോളും ഒക്കെ അത് ഇവിടെ കെടുക്കുന്നുണ്ട് കേട്ടോ. പൈപ്പ്സൊക്കെ ഇവിടെ കെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പിയൊക്കെ ഇവിടെ കെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവർ സെറ്റാക്കി കൊണ്ടിരുന്നിട്ടുള്ള കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുള്ള ഗർഡറോളൊക്കെ അവിടെ കെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഭാഗത്ത് ഏകദേശമൊക്കെ ഇപ്പോൾ ഗർഡറുകളൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു രണ്ട് ഗർഡറിനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ട് കേട്ടോ. അവിടെ അപ്പോൾ അടിഭാഗത്തെ ഷീറ്റൊക്കെ ഇട്ട് ഗ്രീസാക്കി വെച്ചേക്കാണ്. അത്യാവശ്യം നന ചെല്ലുന്നുണ്ട്, പക്ഷേ വെയിലടിക്കുന്ന ഭാഗത്ത് നന ചെല്ലുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല. ചാക്കൊക്കെ അത്രയും ഉണങ്ങിയിരിക്കുകയാണ്, അതായത് ആ ചൂടിൻ്റെ ആ ഒരു കാഠിന്യമാണത്. എന്തായാലും ഇനിയും ഗർഡറുകൾ അവിടെ ഒരുപാട് ആവശ്യമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതായത് തലക്കൊക്കെ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ഗർഡറുകൾ ഇവിടെയും കൊടുന്ന് വെച്ചിട്ടുണ്ട്. പഴയ റോഡിൻ്റെ ഇതാണ്, പഴയ റോഡ് പൊടിച്ചു കൊടുന്ന ഇത് ഇവിടെ എങ്ങനെയാണ് തൊട്ടിട്ടുള്ളത്, അല്ലേ? പഴയ ടാറാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ലാൻഡ് ചെയ്ത് പോകുന്ന ഭാഗത്ത് ഈ മണ്ണിൻ്റെ പതിര് ഇതുണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല കിടിലൻ വർക്ക് തന്നെ കേട്ടോ നടന്നിട്ടുള്ള ആ തലക്ക്. അതെന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല, അത് നമ്മൾ നാളത്തെ വീഡിയോയിലായിരിക്കും കേട്ടോ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിലും നല്ല കിടിലൻ പവർ വീഡിയോ ആയിട്ട് നാളത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ വരുന്നവരേക്കും. ഇറ്റ്സ് മീ ഷിനാസ്, ഗുഡ് ബൈ.